Hello, Namaskaram. Namada YouTube le Adita Uri video like Pudia Uri video like Allavarkum Swagadam. Namada e video le in the Church Jambo another. Namada scholarship scheme in a Kurchitana. Ada either Patang glassle full A plus a Muduan Vishangalakum, A plus a Wangi, plus one and plus two Padana Narathana Kutikalakilla, Uri scholarship scheme in a Kurchitana. Namada in the e video le namada present in the so Allavarkum Patang glassle full A plus wine chitilla, Ipa plus one Padichondi Rikina, Ella Vidyardigalakum. YouTube channel like Swagatham. Apo nammude ee oru scholarship ennu parayunnathu ningal ellavarum kettittunnavu nammude DCE scholarship ennu parayittulla scheme ile district merit scholarship ennu parayittulla oru scheme aanu nammal innu ivide charcha cheyan povunnathu district merit scholarship ennu parayunnathu adayathu 10th class ile full A plus mulum vishayangalukkum A plus vaangichittu nammude plus 1 plus 2 thodirunna padanam nadathunna kuttikalukku venikkulla oru scholarship aanu idinte amount ennu parayunnathu ippo valare koravaanu adayathu 1250 rooba oru varsham kittunna angane plus 2 ilum kittunna mottham 2500 rooba mathramaanu kittullu pakshe ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഇത് കിട്ടുന്ന സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടുന്ന ഒരു സ്കീമും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഡിസി സ്കോളർഷിപ്പിന്റെ ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഡിഎംഎസ് എന്ന് പറയുന്ന ഈ ഒരു സ്കോളർഷിപ്പ് അപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ പ്ലസ് ടു പ്ലസ് വണ്ണും പ്ലസ് ടുവിലും കിട്ടിയിട്ടുള്ള ഇത് റിന്യൂ ചെയ്താൽ മതി റിന്യൂ ചെയ്യുക നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ട നമുക്ക് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇത് റിന്യൂ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ 1250 രൂപയാണ് ഒരു വർഷം കിട്ടുന്നതെങ്കിൽ അവിടെ അത് 4000 അല്ലെങ്കിൽ 5000 ഒക്കെ ആയിട്ട് മാറും അതാണ് നമ്മുടെ ഡിസി സ്കോളർഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് ഒരു എന്താ പറയുക ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്കീമും കൂടിയാണ് നമ്മുടെ ഈ ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും 8 സ്റ്റെപ്പുകളിലൂടെ അല്ലെങ്കിൽ 8 ബ്ലോക്കുകളായിട്ടാണ് നമ്മൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്കത് നോക്കാം എന്തൊക്കെയാണ് നോക്കാം ഇതിന് ആദ്യമായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നമ്മളുടെ ഒരു എന്താ പറയുക ഫോട്ടോ വേണം പിന്നെ ഒരു ആധാർ ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു ഇമെയിൽ ഐ ഡി പിന്നെ നമ്മളുടെ ഒരു സൈൻ ഇത്രയും മാത്രമാണ് നമ്മൾക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഒരു രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പ്രധാനമായിട്ടും ഒരു 8 സ്റ്റെപ്പുകളിലൂടെ അല്ലെങ്കിൽ 8 ബ്ലോക്ക് ഓഫ് എന്താ പറയുക ഇൻഫർമേഷൻസിലൂടെ ഡാറ്റകളിലൂടെ നമുക്ക് ഇത് കടന്നു പോകാവുന്നേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീമും കൂടിയാണ് നമ്മുടെ ഡി സി സ്കോളർഷിപ്പിൻ്റെ ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ അതിൻ്റെ സൈറ്റും അതുപോലെ തന്നെ അതിൻ്റെ വേണ്ട റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ അതും കൂടെ നോക്കുക അപ്പോൾ ഇവിടെ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്നുള്ള കമ്പ്യൂട്ടറിൽ www.dcescholarship.gov/kerala.gov.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക www.dcescholarship.kerala.gov.in എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാം അതിൽ വെബ്സൈറ്റിൽ അതിൽ കുറേ സ്കോളർഷിപ്പ് സ്കീമുകൾ ഉണ്ടായിരിക്കും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അതുപോലെ സുവർണ ജൂബിലി സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്കോളർഷിപ്പുകൾ ഉണ്ടാവും അതിൽ നാലാമത്തെ ഓപ്ഷൻ ഉണ്ടായിരിക്കും അതായത് ഡിസി സ്കോളർഷിപ്പ് ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ DMS എന്ന് പറഞ്ഞിട്ട് ആ സ്കോളർഷിപ്പിൻ്റെ ലിസ്റ്റിൽ നമ്മൾ ഈ dcscholarship.kerala.gov.in എന്ന് പറഞ്ഞിട്ടുള്ള ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടായിരിക്കും ഏത് കാറ്റഗറിയാണ് സ്കോളർഷിപ്പ് ഒരു 10-25 കാറ്റഗറി സ്കോളർഷിപ്പുകൾ ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പാണ് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് അപ്പോൾ അതിൽ ആ സ്കോളർഷിപ്പിൻ്റെ ലിസ്റ്റിൽ നാലാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഡിസംബർ വരെ നമുക്ക് അപ്ലൈ ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് ഒക്കെ നിങ്ങൾ ഈ ഇതിൽ നോക്കാം ഡിസ്ക്രിപ്ഷനിൽ നോക്കാം ഇപ്പം നമ്മൾക്ക് ഇവിടെ ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നാലാമത്തെ ഓപ്ഷൻ ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സോറി റൈറ്റ് സൈഡിൽ അത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്ലിക്കേഷൻ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഒക്ടോബർ ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ സ്കീം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ എൻഡിങ് ഡേറ്റും അതിൽ കൊടുത്തിട്ടുണ്ട് ഡിസംബർ ഒരു ഡേറ്റ് ആണ് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ താഴെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ടായിരിക്കും അപ്ലൈ ഓൺലൈൻ അല്ലെങ്കിൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഒരു ബട്ടൺ ഉണ്ടായിരിക്കും
അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോം വരും. ആ ഫോമാണ് നമ്മൾ ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫോമെല്ലാം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നമ്മൾ സ്കൂളിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ പ്രിൻ്റ് ഔട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ അല്ലെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ സ്കൂളിൽ സബ്മിറ്റ് ചെയ്യുകയാണ്. അത് അത്രയാണ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു ഫോട്ടോ, ഒരു ആധാർ, ഒരു ബാങ്ക് അക്കൗണ്ട്, നമ്മളുടെ പേരുള്ള ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു ഇമെയിൽ ഐ ഡി, ഒരു സൈൻ, അത് മാത്രമാണ് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ആ മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത്, നാലാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡിസി സ്കോളർഷിപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഫോം വരും. ആ ഫോമിൽ ആദ്യത്തെ സെക്ഷനിൽ ചോദിക്കുക നമ്മളുടെ നമ്മുടെ ഈ ഒരു മെട്രിക്കുലേഷൻ ഡീറ്റെയിൽസ് ആണ്. മെട്രിക്കുലേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്താം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് പത്താം ക്ലാസ്സിൽ നമ്മൾ ഏത് സ്കൂളാണ്, ഏത് വർഷമാണ് പഠിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക. പിന്നെ രണ്ടാമത് ചോദിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതായത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ നെയിം, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ സെക്സ്, നാഷണാലിറ്റി, അത്രയും ഡീറ്റെയിൽസ് ഒക്കെയാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ പേര്, അത്രയും ഡീറ്റെയിൽസ് ഒക്കെയാണ് അവിടെ കൊടുക്കുക. അതൊക്കെ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പെർമനൻ്റ് അഡ്രസ്സ് ചോദിക്കും. അതായത് പെർമനൻ്റ് അഡ്രസ്സ്, നമ്മുടെ വീട്ടിൽ അഡ്രസ്സും കാര്യങ്ങളും, അതായത് താലൂക്കും ജില്ലയും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് കാര്യങ്ങളൊക്കെ അതിൽ ചോദിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. നാലാമത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ടിക് മാർക്ക് ഉണ്ടാവും, അവിടെ ആ ടിക് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പ്രസൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രസൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇപ്പോൾ നമ്മൾ പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുത്തിട്ടുള്ള ആ സ്കൂള് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ആ സ്കൂള് ഏത് സ്റ്റേറ്റാണ്, ഏത് ഡിസ്ട്രിക്റ്റാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഏതാണ്, അതായത് എയ്ഡഡ് ആണോ, ഗവൺമെൻറ് ആണോ, പ്രൈവറ്റ് ആണോ, അത് സെലക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, നെയിം ഓഫ് ദി കോളേജ്, നമ്മളവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പേരുകളൊക്കെ അതിൽ ഡിസ്പ്ലേ ചെയ്യും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കോഴ്സ്, ഏത് കോഴ്സാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ എന്നാണ് അഡ്മിഷൻ എടുത്ത് എന്നുള്ളതും വേണം. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്ലിപ്പ് തന്നിട്ടുണ്ടോ, ആ സ്ലിപ്പിൽ നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ ഉണ്ടാവും. അത് രണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാണ് അഡ്മിഷൻ കൊടുത്ത കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കണം. ഓക്കെ, പിന്നെ ആറാമത് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പത്താം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പത്താം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഓഫ് കോഴ്സ് ബ്രാൻഡ് അല്ലേ, അല്ലെങ്കിൽ കോഴ്സിൻ്റെ ആ ഒരു ബോർഡ് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അതായത് നമ്മൾ പത്താം ക്ലാസ് പാസ്സായി എത്ര പെർസെൻറ്റേജ് ആണ് മാർക്ക് എന്നാണ് ചോദിക്കേണ്ടത്. ടോട്ടൽ നമുക്ക് ഫുൾ എ പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 95% മാർക്കാണ് വരിക. ഇനി അതല്ലാതെ കാൽക്കുലേറ്ററിന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ, അതായത് ഈ ആറാമത്തെ ഓപ്ഷൻ്റെ റൈറ്റ് സൈഡിൽ മാർക്ക് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ സബ്ജക്റ്റുകൾ വരും. ആ സബ്ജക്റ്റിൽ കിട്ടിയിട്ടുള്ള മാർക്ക് മീൻസ് ഗ്രേഡ് ഏതാണെന്ന് നമ്മൾ അതിലിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് വരും, അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് വരും, അതിൻ്റെ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എ പ്ലസ്, അങ്ങനെ എല്ലാ വിഷയത്തിനെയും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് താഴെ എന്താ ആഡെന്നോ അല്ലെങ്കിൽ മാർക്ക് കാൽക്കുലേറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് 95 എന്ന് ജനറേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു പേജിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ആറാമത്തെ ഓപ്ഷനും അത്രയേ ഉള്ളൂ. പിന്നെ ഏഴാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏഴാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ബാങ്കാണ്, ഏത് ബ്രാഞ്ചാണ്, അതിൻ്റെ IFSC കോഡ് എന്താണ്, അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഏതാണ് എന്നൊക്കെ കൊടുക്കാനുള്ള ഒരു സെക്ഷനാണ് നമ്മുടെ ഈ ഏഴാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് സെക്ഷൻ, എട്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യണം. കാരണം പിന്നീട് നമുക്കിത് റിന്യൂ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റിങ്സോ കാര്യങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്കിത് റിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഓരോ വർഷം റിന്യൂ ചെയ്യണം. അപ്പോൾ ഈ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യാൻ നമ്മുടെ ID കൂടെ കയറിയിട്ടാണ്. അപ്പോൾ നമ്മളിത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു രജിസ്ട്രേഷൻ ID കിട്ടും, വലിയൊരു നമ്പർ കിട്ടും, രജിസ്ട്രേഷൻ ID. ആ രജിസ്ട്രേഷൻ ID, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ എട്ടാമത്തെ സെക്ഷനിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന പാസ്വേഡും. അപ്പോൾ എട്ടാമത്തെ സെക്ഷൻ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ളതാണ്, നമുക്ക് എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളത് എവിടെയെങ്കിലുമൊക്കെ കുറിച്ച് വെക്കുന്ന, എപ്പോഴും ഓർക്കുന്ന ഒരു പാസ്വേഡായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ പാസ്വേഡ് അവിടെ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെ കാണുന്ന ക്യാപ്ചർ കോഡും ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, നമുക്കത് സബ്മിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കൊക്കെ ഇമെയിൽ ID ഒക്കെ കൊടുക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടേക്കൊക്കെ അത് മെസ്സേജ് ആയിട്ട് വരും, അല്ലെങ്കിൽ നമ്മളത് നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ നമ്പർ നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുള്ള രജിസ്റ്റർ നമ്പറും, അതുപോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ മൊബൈലിലേക്ക് SMS ആയിട്ട് വന്ന രജിസ്റ്റർ നമ്പറും, നമ്മൾ കൊടുത്തിട്ടുള്ള പാസ്വേഡും നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു.
ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നമ്മുടെ പത്താം ക്ലാസ്സിൻ്റെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു, പെർമനൻ്റ് അഡ്രസ്സ് കൊടുത്തു, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുത്തു, അതുപോലെ തന്നെ പ്രസൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ്, കോഴ്സ് കൊടുത്തു, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാർക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു, പിന്നെ അതുപോലെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു, അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡ് റിസെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളെന്ത് സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ ഒരു പാസ്വേഡ് നമ്മൾ ജനറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും അത് വെച്ചിട്ട് വീണ്ടും റീലോഗിൻ ചെയ്യാം. ഓക്കെ, റീലോഗിൻ ചെയ്യണം നമ്മൾ. അതായത് അതേ സൈറ്റിൽ തന്നെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ DCE സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് GOV ഡോട്ട് IN എന്ന് പറഞ്ഞുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ നാലാമത്തെ ഓപ്ഷൻ നമ്മൾ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ നമ്മളുടെ പാസ്വേഡും കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യാം. ആ റീലോഗിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ നമ്മൾ വീണ്ടും ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പുകളും കൂടെ നമ്മൾ ചെയ്യാനുണ്ട്. ആ രണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേഴ്സണൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. പേഴ്സണൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ ഡാറ്റകളൊക്കെ വന്നിട്ട് ആ പേഴ്സണൽ ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് അല്ലേ നോക്കുക. എന്തെങ്കിലും അവിടെ കൊടുത്തിട്ടില്ല എങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, കോഴ്സ് ഏതാണ്, ഡ്യൂറേഷൻ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിലും കൊടുത്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതും സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ സബ്മിറ്റ് വീണ്ടും സബ്മിറ്റ് ചെയ്തോ, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസും വീണ്ടും സബ്മിറ്റ് ചെയ്തോ. അതുപോലെ തന്നെ അവിടെ വീണ്ടും താഴെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് കാണിക്കും സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് എന്ന് കാണിക്കും. നമ്മൾ കൊടുത്തിട്ടുള്ളത് പോസ്റ്റ്മാറ്റിക് സ്കോളർഷിപ്പ്, PMS സ്കോളർഷിപ്പ് ആണോ, DMS സ്കോളർഷിപ്പ് ആണോ, അങ്ങനെ കുറേ സ്കോളർഷിപ്പിൻ്റെ ഇത് കാണിക്കും. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് ആണ്. അപ്പോൾ നമ്മൾ ആ ഡിസ്ട്രിക്ട് മെറിറ്റ് അതായത് DMS എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ആ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ താഴെ ചോദിക്കും, അതിൻ്റെ നമ്മുടെ സ്റ്റേറ്റ് ചോദിക്കും, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ചോദിക്കും. അപ്പോൾ ആ സ്റ്റേറ്റ് നമ്മൾ കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക, ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, സ്കൂൾ കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് അതൊന്ന് സെലക്ട് ചെയ്യാൻ ചോദിക്കും. ആ സ്കൂള് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കുറേ വീണ്ടും നെയിം ഓഫ് സ്റ്റുഡൻറ്റ് ചോദിക്കും. ആ നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണിക്കും. അപ്പോൾ നിങ്ങളുടെ പേര് നമ്മളതിലിങ്ങനെ ഓർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും ആ സ്കൂളിൻ്റെ ഡീറ്റെയിൽസിൽ. അതും നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടിയും നമ്മൾ കഴിഞ്ഞു. അപ്പോൾ സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അതിൻ്റെ താഴെ വ്യൂ ആൻഡ് എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ വ്യൂ ആൻഡ് പ്രിൻറ്റ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ വ്യൂ ആൻഡ് പ്രിൻറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു PDF ആയിട്ട് നമുക്ക് ഒരു അപ്ലിക്കേഷൻ ഫോം, നമ്മുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അപ്ലിക്കേഷൻ ഫോം കിട്ടും. ആ അപ്ലിക്കേഷൻ ഫോം നമ്മൾ പ്രിൻ്റ് എടുക്കുക, അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് നമ്മൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ രണ്ട് പ്രിൻ്റ് എടുത്തിട്ട് ഒരു പ്രിൻ്റ് നമ്മൾ എടുത്ത് വയ്ക്കുക, ഒരു പ്രിൻ്റ് സ്കൂളിലേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ വന്നിട്ടുള്ള ഈ പ്രിൻ്റ് നിങ്ങളുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സൈൻ ഇടാനുള്ള ഭാഗമുണ്ട്. അതും വെച്ചിട്ട് നമ്മുടെ ഫോട്ടോ ഒട്ടിച്ച്, അതുപോലെ തന്നെ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ അല്ലെങ്കിൽ SSLC ആ മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു കോപ്പി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത്, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ സ്കൂളിൽ സബ്മിറ്റ് ചെയ്യുക. അത്രമാത്രമാണ് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യണം. നമ്മളുടെ എമൗണ്ട് 1250 രൂപയാണെന്ന് വിചാരിച്ചിട്ട് ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത്. അത് ഗവൺമെൻറ് നിങ്ങൾക്ക് തരുന്ന ഒരു പ്രോത്സാഹനമാണ്. പിന്നീട് നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴൊക്കെ നമ്മളിത് റിന്യൂ ചെയ്യുകയാണ് ചെയ്യുക. നിങ്ങളീ 10th class ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ഡിഗ്രിക്കും PGക്കൊക്കെ നമുക്ക് ഈ എമൗണ്ട് കിട്ടുമ്പോഴൊക്കെ നമുക്കിത് റിന്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ DCE സ്കോളർഷിപ്പ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട്. പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അതൊക്കെ സെയിം സൈറ്റ് വഴി തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഒക്കെ നമ്മളിതിങ്ങനെ റിന്യൂ ചെയ്ത് കൊണ്ടുപോവാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ അത് അപ്ലൈ ചെയ്യണം. ലാസ്റ്റ് ഡേറ്റ് വരെ വയ്ക്കരുത്, ഇന്ന് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ സൈറ്റും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള സ്കോളർഷിപ്പ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള സ്കോളർഷിപ്പ് വീഡിയോസും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു സ്കോളർഷിപ്പ് സ്കീമുമായിട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.